ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഏത്തപ്പഴമൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോ, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്കത് നെയ്യിൽ ചെയ്തെടുക്കാം, ഒന്നുമില്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം ഒന്നും മുരിഞ്ഞ് കിട്ടണം. അപ്പം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മുട്ട ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്, കാരണം ഇത് നമുക്ക് മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൽ തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഞാനിവിടെ ഒരു അര ഗ്ലാസ് പാലോളം എടുത്തിട്ടുണ്ട്. നമുക്ക് പാലിന് പകരം വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം, പക്ഷെ പാലൊഴിച്ചാലാണ് ഇതിന് ടേസ്റ്റ് വരിക. അപ്പോൾ പാലൊഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പാൽ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ, കുറേശ്ശെ ഒഴിച്ച് നോക്കണം നിങ്ങൾ. ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഈ നേരം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴം ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഈ ഏത്തപ്പഴം പൊരിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം ഒന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഇത് അതൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴമൊക്കെ മുരിഞ്ഞ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, ഇത്രേ പണിയുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും അളവില്ല കേട്ടോ, നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കടിക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊന്നും ഒരു കുഴപ്പമില്ല. മുട്ട ഒഴിക്കാം, അപ്പം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 12-13 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് വൺ സൈഡ് ആയിട്ട് തന്നെ ചെയ്താൽ മതി, നമ്മൾ രണ്ട് സൈഡും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് വെന്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇനി മറിച്ചിടുന്നതെന്ന് നിർബന്ധമുള്ളവരാണെങ്കിലും വേണമെങ്കിൽ മറിച്ചിടാം. മറിച്ചിടുമ്പോൾ പിന്നെ ഒരുപാട് നേരം വെക്കരുത്, ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് എടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്ര തന്നെ പരിപാടിയുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഈവനിങ്ങിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു വട്ടം എങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ മോമാ ജസ്.